ഈ ബി ജെ പി നേതാക്കളുടെ ഗോമൂത്ര സിദ്ധാന്തങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് എവിടെ ഇതാ രാജ്യം ഓക്സിജൻ കിട്ടാതെ വലിയപ്പോഴും ഒരു ബി ജെ പി എം എൽ എ പുതിയൊരു ചാണക സിദ്ധാന്തം പുറത്തിറക്കിയിരിക്കുകയാണ് രാജ്യത്ത് കോവിഡ് മഹാമാരി അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലും കോവിഡിനെ തുരത്താൻ അശാസ്ത്രീയ മാർഗ്ഗങ്ങൾ പ്രചരിപ്പിച്ച് ഇത്തവണ രംഗത്ത് വന്നത് യു പി തന്നെ ബി ജെ പി എം എൽ എ സുരേന്ദ്ര സിംഗ് എന്ന എം എൽ എ കോവിഡിനെ പ്രതിരോധിക്കാൻ ഗോമൂത്രം കുടിക്കാനാണ് എം എൽ എ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ നിർദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഗോമൂത്രം എടുക്കേണ്ടതെന്നും കുടിക്കേണ്ടതെന്നും അദ്ദേഹം വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഗോമൂത്ര സിദ്ധാന്തം പ്രചരിപ്പിക്കുകയാണ് എന്ന് പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം പറയുന്നത് പല്ല് തേച്ച ശേഷം പശു മൂത്രമോ പശുമൂത്രത്തിൻ്റെ എസെൻസോ തണുത്ത വെള്ളത്തിൽ കലക്കി കുടിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പശു കുടിച്ച ശേഷം അരമണിക്കൂറോളം ഒന്നും കഴിക്കരുതെന്നും എം എൽ എ പറയുകയാണ് ആരോഗ്യത്തിന് ഗോമൂത്രം മികച്ച ഔഷധമാണെന്ന് സുരേന്ദ്ര സിംഗ് പറയുകയും ചെയ്യുന്നു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ദിവസം പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്തിട്ടും താൻ ഊർജ്ജസ്വലനായി ഇരിക്കുന്നതിന് പിന്നിൽ ഗോമൂത്രമാണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് തൻ്റെ ഈ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്നും അങ്ങനെ എല്ലാവരും കോവിഡിൽ നിന്ന് രക്ഷപ്പെടണമെന്നുമാണ് സുരേന്ദ്ര സിംഗ് വീഡിയോയിൽ പറയുന്നത് രാജ്യത്ത് കോവിഡ് അതിരൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബി ജെ പി നേതാവിന്റെ ഇത്തരത്തിലുള്ള അയുക്തി നിറഞ്ഞ വാദം എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് ഇതിനു മുൻപും ബി ജെ പി നേതാക്കൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ വാദങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരം സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിലക്കു നിർത്താൻ കേന്ദ്ര സർക്കാരോ കേന്ദ്ര ആരോഗ്യ വകുപ്പോ മറ്റോ ഒന്നും തന്നെ രംഗത്ത് വരുന്നില്ല എന്നതാണ് ഏറെ കൗതുകകരവും ദുഃഖകരവും അതിശയമെന്ന് പറയാം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരടക്കമുള്ള ആളുകളും ഇതിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഡബ്ല്യു എച്ച് പോലെയുള്ള സംഘടനകളൊന്നും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്നാണ് ഒരു പക്ഷേ ഇനി അവർ അധികം മൗനം പാലിച്ചേക്കില്ല ഈ വിഷയത്തിൽ അവർ യുക്തമായിട്ടുള്ളൊരു തീരുമാനമെടുക്കും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സൈറ്റ്